എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ആചാര്യയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്കൗണ്ടൻസി എളുപ്പത്തിൽ പഠിക്കാനും ജയിക്കാനും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ആചാര്യ കൊമേഴ്സ്. ഈ പോർഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. കോമൺ ആയി ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനെ പറ്റി പറയുന്നത് സിംഗിൾ എൻട്രി എന്നാണ്. എന്താണ് സിംഗിൾ എൻട്രി? നമുക്കറിയാവുന്നത് ഡബിൾ എൻട്രിയാണ്. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്ട്സും കവർ ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി. എന്താണ് സിംഗിൾ എൻട്രി? രണ്ടു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ എൻട്രി ഈസ് ദി അൺസയൻറ്റിഫിക് അൺസിസ്റ്റമാറ്റിക് ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിഫക്റ്റീവ് ഫോം ഓഫ് ഡബിൾ എൻട്രി. ക്ലിയർ ആണ്. ഇറ്റ്സ് അൺസയൻറ്റിഫിക് അൺസിസ്റ്റമാറ്റിക് ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിഫക്റ്റീവ് ഫോം ഓഫ് ഡബിൾ എൻട്രി ഈസ് കോൾഡ് സിംഗിൾ എൻട്രി. സഡൻ പോർഷൻസ് സഡൻ ട്രാൻസാക്ഷൻ ഹാവ് ഡബിൾ ഫോൾഡ് ആസ്പെക്ട്സ്, സഡൻ ട്രാൻസാക്ഷൻ ഹാവ് സിംഗിൾ ആസ്പെക്ട്സ്, സഡൻ ട്രാൻസാക്ഷൻ ഹാവ് നോ ആസ്പെക്ട് അറ്റ് ഓൾ. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതുവരെയാണ് ബുക്കിൻ്റെയൊക്കെ ചില ബുക്കിൻ്റെ ഫുൾ പേജ് കാണും, ചില ബുക്കിൻ്റെ പകുതി പേജുകളെ കാണുകയുള്ളൂ, ചില ബുക്കേ കാണുകയില്ല. ഇതാണ് സിംഗിൾ എൻട്രി. സിംഗിൾ എൻട്രിയിൽ ചില ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് എടുക്കുകയുള്ളൂ, ചില ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റും എടുക്കും, ചില ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുമേ എടുക്കത്തില്ല. ഇതിനാണ് സിംഗിൾ എൻട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. സിംഗിൾ എൻട്രി സാധാരണ സോൾ ട്രേഡിംഗ് കൺസേൺ ഓപ്പറേറ്റേഴ്സാണ് ഇത് ചെയ്തു വരുന്നത്. ഈ സിംഗിൾ എൻട്രിയിൽ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുന്ന രീതി, പക്ഷേ പ്ലസ് വണ്ണിനും ബികോം ഫസ്റ്റ് ഇയറിനും വലിയൊരു പ്രോബ്ലമാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ ഇപ്പം ചെയ്യാൻ പോവാണ്. അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ ലാഭവും നഷ്ടവും അസർട്ടൈൻ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഒന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡേ ഉള്ളൂ. രണ്ട് മെത്തേഡും സിമ്പിൾ ആക്കി ഇപ്പൊ ഞാൻ പറയും, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഈ രീതിയിലാണ് ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂട്ടത്തിൽ. അപ്പം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡിൽ ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂട്ടത്തിൽ ആഡ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്സിനെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡിൽ ക്ലോസിംഗ് ക്യാപിറ്റലിനൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യും. ഓപ്പണിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ഫ്രഷ് ക്യാപിറ്റലും നമ്മൾ കുറയ്ക്കും. അപ്പൊ ക്ലിയറായി? ഒരു ഫോർമുല കാണാതെ പഠിക്കൂ, 15 മാർക്ക് നേടിയെടുക്കൂ. ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂട്ടത്തിൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് ക്യാപിറ്റലും ഫ്രഷ് ക്യാപിറ്റലും കുറച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടുന്നതിന്റെ പേരാണ് പ്രോഫിറ്റ് സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ്. പ്രോഫിറ്റ് സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ്. വളരെ ക്ലിയർ ആണ്, കാണാൻ പഠിച്ചു വെക്കണം. ക്ലോസിംഗ് ക്യാപിറ്റലിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് ക്യാപിറ്റലും ഫ്രഷ് ക്യാപിറ്റലും നമ്മൾ കുറയ്ക്കുന്നു, കുറച്ച് കിട്ടുന്നതിന്റെ പേരാണ് പ്രോഫിറ്റ് സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ സിമ്പിൾ ആയി ചുമ്മാ മനസ്സിലൂടെ അങ്ങ് പതിപ്പിച്ചിട്ടാൽ മതി, സാഹചര്യം വെച്ച് ചേർത്ത് അങ്ങ് പഠിച്ചാൽ മതി. ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂട്ടത്തിൽ ഡ്രോയിങ്സിനെ ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് ക്യാപിറ്റലും ഫ്രഷ് ക്യാപിറ്റലും കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ് ആയി. ഇനി അതിനകത്ത് ഏതെങ്കിലും എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് എല്ലാം കുറയ്ക്കണം. റെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെന്റ് കുറച്ചേക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് പറഞ്ഞിട്ടുണ്ടോ? കുറച്ചേക്കുക. സാലറി പെയ്ഡ് പറഞ്ഞിട്ടുണ്ടോ? കുറച്ചേക്കുക. കുറച്ച് കിട്ടുന്നതായിരിക്കും നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഏതെങ്കിലും എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് കുറച്ചേക്കുക. എന്നാൽ ചിലപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ
അത് ലാഭമാണെന്ന് നമുക്കറിയാമല്ലോ കുട്ടികളെ. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒരിക്കലൂടെ ഞാൻ പറയാം, ക്ലോസിംഗ് ഗ്യാപ്പിന്റെ കൂട്ടത്തിൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് ഗ്യാപ്പിലും ഫ്രഷ് ഗ്യാപ്പിലും കുറയ്ക്കുന്നു, പ്രോഫിറ്റ് സബ്ജക്റ്റും അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നു, സാധാരണ എക്സ്പെൻസ് എല്ലാം നമ്മൾ കുറയ്ക്കുന്നു, ഇൻകം വല്ലോണ്ടേ കൂട്ടുകയും ചെയ്യുന്നു, നമുക്ക് നെറ്റ് പ്രോഫിറ്റായി, പരീക്ഷയ്ക്ക് 15 മാർക്കുമായി. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ് എന്ന് വിളിക്കുന്ന അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനകത്ത് വരുന്ന ട്രീറ്റ്മെന്റ്. അപ്പൊ ഞാൻ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഒന്നുകൂടെ പറയാം, സിംഗിൾ എൻട്രി എന്ന് വിളിക്കുന്നത് അൺസൈന്റിഫിക് ആണ്, ഡബിൾ എൻട്രി എന്ന് വിളിക്കുന്നത് സയന്റിഫിക് ആണ്. സിംഗിൾ എൻട്രിയിലെ ചില ട്രാൻസാക്ഷന്റെ ഒരേ ആസ്പെക്ട് എടുക്കും, ഡബിൾ എൻട്രിയിലെ രണ്ട് ആസ്പെക്ടും എടുക്കും. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത് ആരും പ്രിഫർ ചെയ്യുന്ന മെത്തേഡല്ല, ഡബിൾ എൻട്രി സിസ്റ്റമാണ് കമ്പനികൾക്ക് മാൻഡേറ്ററി ആണ്. സിംഗിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡബിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ വളരെ നിയതമായ പ്രാക്ടീസ് ഉള്ള ഡബിൾ എൻട്രി ആണെങ്കിൽ സിംഗിൾ എൻട്രി, അൺസൈന്റിഫിക്, ഇൻസിസ്റ്റമാറ്റിക്, ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിഫക്റ്റീവ് ഫോം ഓഫ് ഡബിൾ എൻട്രി. ഇത്രയും കാണാൻ ചോദിച്ചാൽ പരീക്ഷയ്ക്ക് 15 മാർക്കും ഒരു 2 മാർക്ക് തിയറിയിലൂടെയും 17 മാർക്ക് നമുക്ക് ഉറപ്പായി. നിങ്ങളൊക്കെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നന്നായിട്ട് ഈ ഫോർമുല കാണാൻ പഠിച്ചു കൊടുക്കുക. ക്ലോസിംഗ് ഗ്യാപ്പിന്റെ കൂട്ടത്തിൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് ഗ്യാപ്പിലും ഫ്രഷ് ഗ്യാപ്പിലും കുറയ്ക്കുക, പ്രോഫിറ്റ് സബ്ജക്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതിൽ നിന്ന് എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കുന്നു, ഇൻകംസ് ഉണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യുന്നു. അപ്പൊ ആചാര്യ കൊമേഴ്സ് വഴി നിങ്ങൾക്കും നേടാം 100% മാർക്ക്. താങ്ക് യു. Bye.